ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധ വചനത്തിന്റെ മുമ്പേ വരുവാൻ കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നല്ലോ. ഇന്ന് രാവിലത്തെ വചന ധ്യാനത്തിനായി സദൃശ്യവാക്യം 26:24-26 വാക്യം വരെ നമുക്ക് വായിക്കാം. പകയ്ക്കുന്നവൻ അധരം കൊണ്ട് വേഷം ധരിക്കുന്നു, ഉള്ളിലോ അവൻ ചതിവ് സംഗ്രഹിച്ചു വെക്കുന്നു. അവൻ ഇമ്പമായി സംസാരിക്കുമ്പോൾ അവനെ വിശ്വസിക്കരുത്, അവന്റെ ഹൃദയത്തിൽ 7 വെറുപ്പുണ്ട്. അവന്റെ പക കപടം കൊണ്ട് മറച്ചു വെച്ചാലും അവന്റെ ദുഷ്ടത സഭയുടെ മുമ്പിൽ വെളിപ്പെട്ടു വരും. ദുഷ്ടത വക്രത നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവത്തിന്റെ വചനം നമുക്ക് താക്കീത് തരുന്നുണ്ട്. നമ്മൾ മനുഷ്യരെ അവരുടെ ബാഹ്യമായ വേഷത്തെ കണ്ട് വിശ്വസിക്കല്ലേ? ബാഹ്യമായി മനുഷ്യൻ നല്ല വാക്കുകൾ സംസാരിക്കും. നമുക്ക് തോന്നിയേക്കാം അവർ ആത്മാർത്ഥമായി നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ മറവിൽ വിഷവും വക്രതയും ഒളിച്ചിരിക്കുന്നുണ്ട്. മനുഷ്യർ അവരുടെ ദുഷ്ടത, അവരുടെ വക്രത നല്ല വാക്കുകൾ സംസാരിച്ച് മറച്ചു വെച്ച് നമ്മളെ വഞ്ചിക്കാൻ ശ്രമിക്കും. അവരുടെ നടപ്പ് കണ്ടാൽ അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് വെളിപ്പെടുത്തുന്നത്, പക്ഷെ അവരുടെ ഹൃദയം ദുഷ്ടത നിറഞ്ഞിരിക്കുക. നമ്മൾ ബുദ്ധിയുള്ളവരായി അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടും. ഏദൻ തോട്ടത്തിൽ സാത്താൻ മനുഷ്യനെ വഞ്ചിച്ചത് നമുക്കറിയാമല്ലോ. എത്ര നല്ല വാക്കുകളാ സാത്താൻ വിയോഗിച്ചത്! ആ വാക്കുകളിൽ നമുക്ക് തോന്നിയേക്കാം സാത്താൻ മനുഷ്യനെ എത്ര സ്നേഹിക്കുന്നു, കരുതുന്നു. ആദാമും ഹവ്വയുടെ അന്നത്തെ സാഹചര്യത്തെക്കുറിച്ച് സാത്താൻ ഒത്തിരി ചിന്തയുണ്ടെന്ന ആ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാത്താൻ ആഗ്രഹിച്ചത് മനുഷ്യൻ ദൈവത്തിൻ്റെ ഹിതത്തിന് മാറി സ്വന്തം ഒരു തീരുമാനത്തിലെത്തണം. അവരുടെ ഭാവിയെ സുരക്ഷിതത്വം ആക്കണമെങ്കിൽ അവർ സ്വന്തം ജീവിതത്തിൻ്റെ നിയന്ത്രണം അവർ തന്നെ എടുക്കണം. ആദാമും ഹവ്വയെ ദൈവം തൻ്റെ സാദൃശ്യവും സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചത്. അവർ ദൈവത്തിൻ്റെ നന്മയും കരുണയും ഇഷ്ടംപോലെ അനുഭവിച്ചവരാ. എന്നാലും അവർക്ക് സാത്താൻ്റെ വക്രത മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. പിതാവായ നമ്മുടെ ദൈവം സത്യത്തിലാണ് വസിക്കുന്നത്. തൻ്റെ സൃഷ്ടിയെ സ്നേഹിക്കുന്നുണ്ട്, കരുതുന്നുണ്ട്. ഒരിക്കലും നല്ല രുചിയുള്ള വാക്കുകൾ പറഞ്ഞ് നമ്മളെ ദൈവം വഞ്ചിക്കത്തില്ല. കാരണം പിതാവ് ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ പക്വത പ്രാപിച്ച് പിതാവിൻ്റെ ധന്യഹിതം, പിതാവിൻ്റെ പദ്ധതിയെ മനസ്സിലാക്കണം. ശത്രു തൻ്റെ വക്രത നല്ല വാക്കുകളും പ്രവൃത്തികളില്ലാത്ത മുടിവെക്കാൻ ശ്രമിക്കുന്നത്. ഈ ലൗകിക മനുഷ്യന് ചിലപ്പം മറ്റവരുടെ വക്രത മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. ബുദ്ധിയുള്ളവനാണെങ്കിൽ മറ്റവരുടെ പ്രവൃത്തികൾ കണ്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി ശത്രുവിടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാം. ഈ വായിച്ച വേദഭാഗം ഇസ്രായേൽ ജനത്തിനുള്ള ഒരു താക്കീതായിരുന്നു. അവരുടെ നടപ്പിൽ അവർ എത്ര ശ്രദ്ധിക്കേണ്ടതാ. പക്ഷെ ഇന്ന് നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ ഈ വചനം നമ്മുടെ ആത്മീയ ജീവിതത്തിനു വേണ്ടി എത്ര വിലയുള്ള വിഷയമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റും നമ്മൾ ശത്രുവിടെ വഞ്ചന നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തെ എങ്ങനെയെങ്കിലും തകർക്കാൻ തന്ത്രങ്ങൾ അവൻ വിയോഗിക്കുന്നുണ്ട്. സാത്താൻ ആഗ്രഹിക്കുന്നത് നമ്മൾ നിത്യ നരകത്തിലെത്തി എന്നേക്കും സൃഷ്ടിതാവിന്ന് മാറി നിൽക്കാനാ. ദൈവത്തിൻ്റെ വചനം മനുഷ്യജാതിക്ക് രക്ഷയ്ക്കുള്ള ഏക സത്യം ദൈവവചനം മാത്രമേ ഉള്ളൂ. പക്ഷെ മനുഷ്യൻ അത് ഏറ്റെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. കാരണം മനുഷ്യൻ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി, സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. മനുഷ്യൻ പാപിയാ, ദൈവത്തിൻ്റെ ന്യായവിധിക്ക് യോഗ്യനാണ്. ഈ യാഥാർത്ഥ്യം മനുഷ്യന് സ്വീകരിക്കാൻ കഴിയുന്നില്ല. അവൻ ശത്രുവിൻ്റെ വഞ്ചനയിൽ പെട്ടെന്നാണ് വഞ്ചിക്കപ്പെടുന്നത്. കാരണം ശത്രു അവർക്ക് ലോകത്തിൽ നല്ല സുഖപരമായ ജീവിതം, ദുഃഖമില്ലാത്ത ജീവിതമാണ് അവരുടെ മുമ്പേ വയ്ക്കുന്നത്. ഇന്ന് നമുക്ക് വേറെ ഒരു സുവിശേഷവും കേൾക്കാമല്ലോ, മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ അനുസരിച്ചുള്ള സുവിശേഷം. വിശ്വാസികൾ അത് സ്വീകരിക്കുന്നുണ്ട്. നല്ല സ്നേഹമുള്ള, കരുതലുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്.
പക്ഷേ വിശ്വാസികൾ മനസ്സിലാക്കുന്നില്ല, ഇത് സാത്താന്റെ തന്ത്രമാ അവരുടെ പ്രാണനെ നശിപ്പിക്കുവാൻ. ദൈവത്തിൻ്റെ വചനം നമുക്ക് താക്കീത് തരും, നമ്മുടെ തെറ്റുകളെ വെളിപ്പെടുത്തും, സത്യമാർഗത്തിൽ നടക്കുവാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കും. ചിലപ്പോൾ നമുക്കത് ഒത്തിരി കഠിനമായി തോന്നിയേക്കാം. പക്ഷേ അത് കഠിനമായി തോന്നുന്നതിൻ്റെ കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചുള്ള വാക്കുകളല്ലല്ലോ. പക്ഷേ നിത്യജീവനിലേക്കുള്ള വാക്കുകളല്ലയോ. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിക്കാം, ശത്രുവിൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ പത്രോസിൻ്റെ ജീവിതം നോക്കുമ്പോഴും നമുക്ക് കാണാമല്ലോ സാത്താൻ എങ്ങനെ പത്രോസിൻ്റെ അകത്ത് കയറി. കർത്താവായ യേശു പിതാവിൻ്റെ ഹിതം നിവർത്തിക്കാൻ മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടസ്സം ചെയ്യുവാൻ സാത്താൻ്റെ ശ്രമങ്ങൾ നമുക്ക് കാണാമല്ലോ. സാത്താൻ്റെ ആ വാക്കുകൾ കേട്ടാൽ പത്രോസ് മുഖാന്തരം സംസാരിക്കുക, കർത്താവിനെ അവൻ്റെ പോലെ വേറെ ആരും സ്നേഹിക്കുന്നില്ലല്ലോ. പക്ഷെ കർത്താവായ യേശു പിതാവിൻ്റെ ഹിതം നല്ലപോലെ മനസ്സിലാക്കിയോണ്ടില്ലയോ സാത്താനെ ഫൽസിച്ചത്. ഈ ദിവസങ്ങൾ നമ്മൾക്കും അപക്വത പ്രാപിക്കാം സാത്താൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കുവാൻ. മനുഷ്യൻ്റെ വാക്കുകളെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട സ്ഥാനത്തിൽ നമുക്ക് ദൈവവചനത്തെ ആശ്രയിക്കാം. ദൈവത്തിൻ്റെ സത്യവചനം ഈ ദിവസങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ഇരുട്ട് നിറഞ്ഞ ലോകത്തിൽ നമ്മുടെ പാതയ്ക്ക് അതുമാത്രമേ വെളിച്ചമുള്ളൂ. ഇവിടെ നമ്മൾ വചനത്തിൽ വായിക്കുന്നത് അവൻ്റെ ഹൃദയത്തിൽ 7 ദുഷ്ടത നിറഞ്ഞിട്ടുണ്ട്. 7 സംഖ്യ പൂർണ്ണതയാ കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം അവൻ്റെ ഹൃദയം മുഴുവൻ ദുഷ്ടത നിറഞ്ഞിരിക്കുക. ഈ പകയുള്ളവൻ അവൻ ഏത് തന്ത്രം വേണമെങ്കിൽ ഉപയോഗിക്കും നമ്മളെ ശരിയായിട്ടുള്ള പാതയെ പിന്തിരിപ്പിക്കാൻ. അത്ഭുതങ്ങൾ ചെയ്യും, സ്വപ്നങ്ങൾ കാണിക്കും, ദർശനങ്ങൾ കാണിക്കും. പക്ഷെ ഒരു ദിവസം ഈ വഞ്ചനകളെല്ലാം വെളിപ്പെടും. സത്യത്തെ നമുക്ക് ഒരിക്കലും മൂടിവെക്കാൻ കഴിയത്തില്ല. ദൈവം നമ്മുടെ കയ്യിൽ ജീവനുള്ള വചനം തന്നേക്കുന്നത് സകലവും ആ വെളിച്ചത്തിൽ നമ്മൾ ശോധന ചെയ്യുവാന്. ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ കാക്കാം, സാത്താൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കാം. വേറെ ഒരു സുവിശേഷം നമ്മുടെ മുമ്പേ വരുമ്പോൾ നമുക്ക് ശ്രദ്ധയോടെ നമ്മുടെ വിശ്വാസത്തെ കാക്കാം. ജീവനുള്ള ദൈവത്തിൻ്റെ വാള് ചിലപ്പം നമ്മുടെ അകത്ത് വേദനയുടെ അനുഭവം കൊണ്ടുവരും. കാരണം അത് അശുദ്ധത്തെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റും. പക്ഷെ നമ്മൾ ഓർക്കണം, സത്യവചനം നമ്മളെ സ്നേഹിക്കുന്ന പിതാവിൻ്റെ വാക്കുകളാണ്. നമുക്ക് പിതാവല്ലാതെ വേറെ ആരെയും ആശ്രയിക്കാനൊക്കത്തില്ല. നമുക്ക് ദൈവത്തെക്കാട്ടും കൂടുതൽ ആരെയും ഈ ദിവസങ്ങളിൽ നമ്മൾ ആശ്രയിക്കാൻ പാടില്ല. ദൈവം നമുക്ക് ആവശ്യമായ ജ്ഞാനം തരുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വചനത്തിനായി സ്തോത്രം. നീ ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. പിതാവേ, ഈ ദിവസങ്ങളിൽ നിൻ്റെ വചനം കൂടുതൽ ധ്യാനിച്ച് സാത്താൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കുവാനുള്ള ആ ജ്ഞാനം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്ക് വേദനയുള്ള വിഷയങ്ങളാണെങ്കിലും കർത്താവേ, നിൻ്റെ വചനത്തെ ആശ്രയിക്കുവാൻ നിന്നെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. എല്ലാ മാനമോഹത്വം നിനക്കായി അർപ്പിക്കുന്നു പിതാവേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥാ.